വിഷയമുണ്ടാകുമെന്ന് കെ കെ ശൈലജ എം എൽ എ. അയ്യല്ലൂർ എൽ പി സ്കൂളിൽ വോട്ട് ചെയ്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മട്ടന്നൂർ നഗരസഭയിൽ വിജയിക്കും. വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് എല്ലാ വാർഡുകളിലും ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നഗരസഭ ആയി മാറിയത് ഇടതുപക്ഷത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണെന്ന് എല്ലാവർക്കും അറിയാം. നേരത്തെ മട്ടന്നൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എൻ മുകുന്ദൻ മാസ്റ്ററും സംഘവും ഇടതുപക്ഷവും ചേർന്ന് നടത്തിയൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മട്ടന്നൂർ പഞ്ചായത്ത് നഗരസഭയായത്. അതിനെ പിന്നീട് തരം താഴ്ത്താനാണ് യു ഡി എഫുകാർ ശ്രമിച്ചിരുന്നത്. അങ്ങനെ തരം താഴ്ത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് വർഷക്കാലം ഈ പ്രദേശത്ത് നഗരസഭയോ മുനിസിപ്പാലിറ്റിയോ എന്ന തർക്കത്തിൽ നമുക്ക് ഒരു ഫണ്ടും വിനിയോഗിക്കാൻ കഴിയാതെ വികസനം പൂർണ്ണമായി മറുപടിക്കുന്ന അവസ്ഥ വന്നു. പക്ഷേ വീണ്ടും ഇടതുപക്ഷം വന്നപ്പോൾ നഗരസഭയായി അപ്ഗ്രേഡ് ചെയ്യുകയും എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകുകയും ചെയ്തു. ഉണ്ടായ വികസന മുരടിപ്പ് മാറ്റാൻ 1 കോടി രൂപ സ്പെഷ്യൽ ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഞങ്ങളുടെ എല്ലാം പ്രദേശത്തെ സഹായിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ നഗരസഭാ കൗൺസിലറായി ഭാസ്കർ മാഷുള്ള സമയത്ത് 5 കോടി രൂപ സ്പെഷ്യൽ ഫണ്ടിന് അഭ്യർത്ഥിച്ചു. 5 കോടി രൂപ ഈ നഗരസഭയുടെ വികസനം തടസ്സപ്പെടുത്തി പോകാതിരിക്കാൻ ആ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി അനുവദിച്ചു. ഇപ്പോൾ അനിതാ വേണുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും നഗരസഭയുടെ പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 5 കോടി രൂപ സ്പെഷ്യൽ ഫണ്ട് വീണ്ടും അനുവദിച്ചു. അങ്ങനെ മട്ടന്നൂർ നഗരസഭയെ ഇടതുപക്ഷം ഏറ്റവും നന്നായി സഹായിക്കുകയും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കുകയും ചെയ്തു. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 500 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭ വരുത്തി നടത്തിയിട്ടുള്ളത്. ഞാനതെല്ലാം പറയുന്നില്ല, ഞങ്ങളിതെല്ലാം കാണുന്നതാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോഴും അവർക്കെല്ലാം ഓർമ്മയുണ്ട്. നഗരസഭയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നു, ഗവൺമെൻറ്റിൻ്റെ ആയുർവേദ ഹോസ്പിറ്റൽ 50 കിടക്കകളിൽ ആശുപത്രി വരുന്നു, റോഡുകൾ മെക്കാഡൻ ടാറുകൾ ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഗതാഗതയോഗ്യമായി മാറിയിരിക്കുന്നു, വിമാനത്താവളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വികസന പ്രവർത്തനങ്ങൾ വേറെയുണ്ട്. ഓട്ടിസം സെർബ്രൽ പാഴ്സി ബാധിച്ച കുട്ടികൾക്കുള്ള ബഡ്സും സ്കൂളും വലിയ 3 നില കെട്ടിടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇങ്ങനെ ഊരിൻ്റെ നാനാഭാഗത്തും ഏറ്റവും നല്ല മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രം, ആധുനിക സെക്രട്ടേരി, എല്ലാ കാര്യങ്ങളിലും മറ്റൊന്ന് നഗരസഭയ്ക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇനി ബാക്കിയുള്ള വികസനം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ ഏൽപ്പിക്കണമെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സാരഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തും എന്നതാണ് പല കുടുംബങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അവരോട് അപേക്ഷിക്കുന്നതും അതാണ്. ഈ വികസനം തുടരുന്നതിന് വേണ്ടി നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന്. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഉജ്ജ്വലമായിട്ടുള്ളൊരു വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ വോട്ട് രേഖപ്പെടുത്തി. ഇടവേലിക്കൽ 15-ാം വാർഡിൽ അയ്യല്ലൂരിൽ എയ്ഡഡ് എൽ പി സ്കൂളിൽ ഒരുക്കിയ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഭർത്താവ് കെ ഭാസ്കരൻ ഒപ്പമുണ്ടായിരുന്നു.